സെലിബ്രിറ്റി അല്ലെങ്കിൽ സ്റ്റാർഡം അതിലോട്ട് കയറുന്നവരുണ്ട്. ഇന്ന് കാണുന്ന ജേഡിനെ തൊട്ട് മുമ്പ് ഇതുപോലുള്ളൊരു ഇൻസൾട്ട് ആരിൽ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അതേ ഇൻസൾട്ട് ചെയ്ത ആള് തന്നെ നമ്മളെ ഒരു സ്റ്റേജിലേക്ക് വിളിക്കുന്ന തരത്തിൽ വന്നിട്ടുണ്ടോ? അതെന്നുവെച്ചാൽ അവരുടെയൊക്കെ ആ അവഗണനയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് എഴുതിക്കാനുള്ള കാരണം. അവരൊക്കെയാണ് എന്റെ മറ്റൊരു ഹീറോസ്. സിനിമയിലെ വില്ലൻ ഉണ്ടെങ്കിൽ മാത്രം ഒരു ഹീറോ ജനിക്കുകയുള്ളൂ. നമ്മുടെ ലൈഫില് നെഗറ്റീവായിട്ട് നമ്മളെ പറയുന്നവരോ ഒരിക്കലും നമ്മൾ നെഗറ്റീവായിട്ട് കാണരുത്. കാരണം അവൻ മാത്രമേ നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. എല്ലാം ശരിയാണ്, അവരൊക്കെ അഗ്രഹമെന്ന് പറയുന്നവരോ നമ്മൾക്ക് ഇന്നും കാണുന്നില്ല. നേരെ മറിച്ച് ഇന്നും ഡിഫക്ട്സ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. ഒരു ഇന്ത്യയുടെ താഴെയുള്ള കാണാൻ സമയത്തുള്ളൂ 50 പേര് അല്ലെങ്കിൽ 100 പേര് ഗംഭീരമാണെന്ന് പറയുന്ന 2 പേര് അതിനകത്ത് പിൻകാണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കും നമുക്ക് മാറ്റത്തിനുള്ള താഴ്വാളം ഞാൻ റെസ്പെക്ട് ചെയ്യുകയാണ്. ചേട്ടാ, ഒരുപാട് പേരുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇതായിരുന്നു, താങ്കൾ അത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് യങ് ആൾക്കാരുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇൻസൾട്ട് ചെയ്യും ഞാൻ എങ്കിലും ഉയർന്നു വരുന്നുള്ളതാണ്. അതാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയവും. പേഴ്സണലി ടച്ച് ചെയ്ത് വാട്സപ്പ് സ്റ്റാറ്റസിൽ അങ്ങനെ പറയുന്നു. ജീവിതത്തിൽ ഇൻസൾട്ട് ആവാത്ത ആരുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആരുമില്ല. ഏത് തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ, വീട്ടിൽ ഉള്ള കുഞ്ഞ് ഇൻസൾട്ടുകൾ, ഇൻസൾട്ട് വീട്ടിലെ ചെറിയൊരു വഴക്ക് പറയൽ പോലും ഇൻസൾട്ടാണ്. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് വട്ടം ഇൻസൾട്ടർ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഞാൻ ജോലി പത്രപ്രവർത്തകനായിരുന്നു 10 വർഷം. അതിനുശേഷം ജോലി രാജിവെച്ച് കൊച്ചിയിൽ സിനിമ എന്ന് പറഞ്ഞ് ജീവിക്കുന്നൊരു കാലമുണ്ട്. നമ്മൾ നോമാൻസ് ലാൻഡിൽ ജീവിക്കുന്നൊരു കാലമുണ്ട്. നമ്മളെ ആരും അറിയാത്ത, നമുക്ക് കൃത്യമായൊരു അഡ്രസ്സ് പറയാൻ ഇല്ലാത്ത, സാമ്പത്തികമായി ഒന്നുമില്ലാത്ത പട്ടണയുടെ കാലമുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഇൻസൾട്ട് തന്നെ ഭീകരമാണ്. കാരണം നിങ്ങൾ നല്ല ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇൻസൾട്ട് ജീവിതത്തിൽ നേടിയ ഒരാളാണ്. അങ്ങനെയാണ് നമ്മൾ എന്താണ് സിനിമയിൽ എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ സബ്ജക്ട് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം ഇതാണ്, ഈ സിനിമയുടെ കണ്ടന്റ് എന്ന് പറയുന്നതാണ് ഇൻസൾട്ടഡ് ആയിട്ടുള്ള ഒരാളുടെ റിവഞ്ചാണ്, ലൈഫിനോടുള്ള. ചില ആളോടല്ല, വ്യക്തിയോടല്ല, ഇൻസൾട്ട് ചെയ്ത ആളോടല്ല. നമുക്ക് ഇൻസൾട്ടഡ് ആയിട്ടുള്ളവർ മാത്രമാണ് ജീവിതത്തിൽ രക്ഷപ്പെടുക. ഒരുപക്ഷെ ചിലപ്പം ഇൻസൾട്ട് ഭീകരമായിട്ട് സഹിക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് അവർ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യും. അല്ലാത്തവൻ ലൈഫിൻ്റെ ഏറ്റവും ടോപ്പിലെത്തും. അത് ഏത് സക്സസ്ഫുൾ മാനെ എടുത്ത് നോക്കിയാലും, ഏത് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയെ എടുത്ത് നോക്കിയാലും നമുക്കറിയാൻ പറ്റും. സത്യമാണ്. കാരണം നമ്മുടെ ഒക്കെ ലൈഫില് നോ എന്ന് പറയുന്ന വാക്കുകൾ അപ്പോൾ ആത്മഹത്യ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ഞാൻ നടക്കും. അങ്ങനെയാണ് ഉടനെ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അദ്ദേഹം കണ്ണീര് പറഞ്ഞ അദ്ദേഹത്തിന്റെ ലൈഫാണെങ്കിലും കണ്ണീര് മാത്രമേ അദ്ദേഹം ഉണ്ടാവുള്ളത്. നമ്മുടെ റൈറ്റും ലെഫ്റ്റും നേരും ബാക്കിലൊക്കെ പറയുന്നവരുണ്ട്. ശിവരുടെ ഹസ്ബൻഡിന്റെ പേര് ഉണ്ടെന്നാണ് അമ്മയാണ്. അദ്ദേഹം അപ്പൊ ഇതുപോലെ നമുക്ക് കുറെ ചിലപ്പോൾ അമ്മമാരുണ്ടാവും, വീട്ടിലുണ്ടാവും, സ്വന്തത്തിലുണ്ടാവും, കൂട്ടുകാരിലുണ്ടാവും, എന്നൊക്കെ കാര്യമുണ്ടാവും. പക്ഷേ ഇവരൊക്കെ നമുക്ക് എന്താ പറയുക, നമുക്ക് അവരുടെ അനുഭവ കഥകൾ മാത്രമേ അറിയുള്ളൂ. അവർ ആ സമയത്ത് എങ്ങനെയാണ് അവരുടെ ഇമോഷൻ എന്ന് നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റും. എന്റെ ഭാര്യയെ തല്ലെങ്കിൽ തല്ലിയിട്ടുണ്ടെന്ന് നാട്ടുകാരോ അല്ലെങ്കിൽ ഞാനുമായിട്ട് പറയുന്നു. പക്ഷെ എങ്ങനെയായിരിക്കും അവർ തല്ലിട്ടുണ്ടാവുമെന്ന് നമുക്കറിയില്ല. അയാൾ എങ്ങനെയായിരിക്കും എനിക്ക് പിടി നിർത്തണം എന്ന് പറയുന്ന കാര്യങ്ങളാണ് നമുക്കറിയില്ല. അതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് തന്നതിന് ശേഷം മുരളിയും ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം ഈ ആക്ഷനും കത്തിനും നിരക്കി നിൽക്കുന്നതിന് ദൈവാനുഗ്രഹം എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. അത് നമ്മൾ പോലും നമ്മളില്ലാത്തൊരു സ്പേസാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയില്ല. എല്ലാ ചോദ്യത്തിനും ഉത്തരവില്ല. ആ ഉത്തരത്തിൻ്റെ പേരൊക്കെ പോകുന്നുണ്ട്. ആ ചോദ്യത്തിൻ്റെ പറയുന്നുണ്ട്. അങ്ങനെ